നമസ്കാരം നാച്ചുറൽ സയൻസ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സജിന ക്ലാസ് ഒൻപത് എസ് സി ആർ ടി പാർട്ട് വൺ പ്രകാശ സംശ്ലേഷണം സസ്യങ്ങളിൽ ആഹാരം നിർമ്മിക്കുന്ന പ്രവർത്തനമാണ് പ്രകാശ സംശ്ലേഷണം ഇലകളിൽ വെച്ചാണ് ആഹാരം നിർമ്മിക്കുന്നത് ജീവമണ്ഡലത്തിൻ്റെ പാചകപ്പുര എന്നറിയപ്പെടുന്ന ഭാഗമാണ് ഇല സൂര്യപ്രകാശം ഉപയോഗിച്ച് ഹരിതകണങ്ങളിലാണ് ആഹാരം നിർമ്മിക്കപ്പെടുന്നത് സസ്യകോശങ്ങളിൽ പ്രത്യേകിച്ച് ഇലകളിലെ കോശങ്ങളിലാണ് ഹരിതകണങ്ങൾ കാണപ്പെടുന്നത് ഹരിതകണത്തിലെ ഹരിതകം എന്ന വർണ്ണകമാണ് സൗരോർജത്തെ ആഗിരണം ചെയ്യുവാൻ സഹായിക്കുന്നത് ഹരിതകം എ ഹരിതകം ബി തുടങ്ങി വ്യത്യസ്ത തരം ഹരിതകണങ്ങളുണ്ട് ഹരിതകം എക്ക് നീല കലർന്ന പച്ച നിറവും ഹരിതകം ബിക്ക് മഞ്ഞ കലർന്ന പച്ച നിറവുമാണ് ഉള്ളത് ഹരിതകം മാത്രമല്ല ഇലകൾക്ക് നിറം നൽകുന്നത് മഞ്ഞ നിറത്തിലുള്ള സാന്തോഫില്ലും മഞ്ഞ കലർന്ന ഓറഞ്ച് നിറത്തോടു കൂടിയ കരോട്ടിനും ഇലയിലെ മറ്റു വർണ്ണകങ്ങൾ ആണ് ഈ വർണ്ണകങ്ങൾക്കെല്ലാം പ്രകാശത്തെ ആകിരണം ചെയ്യാനുള്ള കഴിവുണ്ട് എന്നാൽ ഹരിതകം എയ്ക്ക് മാത്രമേ പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കുവാൻ കഴിയുകയുള്ളൂ മറ്റു വർണ്ണകങ്ങളെ സഹായക വർണ്ണകങ്ങൾ എന്ന് പറയുന്നു സഹായക വർണ്ണകങ്ങൾ പ്രകാശത്തെ ആഗിരണം ചെയ്ത് ഊർജത്തെ ഹരിതകം എയിലേക്ക് കൈമാറ്റം ചെയ്യുന്നു ഹരിതകം എയും ഹരിതകം ബിയും ദൃശ്യപ്രകാശത്തിലെ നീല ചുവപ്പ് എന്നീ പ്രകാശലക്ഷ്മികളെയാണ് പ്രധാനമായി ആകിരണം ചെയ്യുന്നത് പച്ചപ്രകാശരശ്മികൾ തീരെ ആകിരണം ചെയ്യപ്പെടാതെ പ്രതിഫലിക്കുന്നത് കൊണ്ട് ഇലകൾ പച്ച നിറത്തിൽ കാണപ്പെടുന്നു ജീവമണ്ഡലത്തിന്റെ പാചകപ്പുരയാണ് ഇലകൾ സൂര്യപ്രകാശം ഉപയോഗിച്ച് ഹരിതകണങ്ങളിലാണ് ആഹാരം നിർമ്മിക്കപ്പെടുന്നത് സസ്യകോശങ്ങളിൽ പ്രത്യേകിച്ച് ഇലകളിലെ കോശങ്ങളിലാണ് ഹരിതകണങ്ങൾ കാണപ്പെടുന്നത് ഹരിതകണത്തിലെ ഹരിതകം എന്ന വർണ്ണകമാണ് സൗരോർജ്ജത്തെ ആഗ്രഹം ചെയ്യുവാൻ സഹായിക്കുന്നത് ഹരിതകം എ ഹരിതകം ബി തുടങ്ങി വ്യത്യസ്ത തരം ഹരിതകണങ്ങളുണ്ട് ഹരിതകം എക്ക് നീല കലർന്ന പച്ച നിറവും ഹരിതകം ബിക്ക് മഞ്ഞ കലർന്ന പച്ച നിറവുമാണ് ഉള്ളത് ഹരിതകം മാത്രമല്ല ഇലകൾക്ക് നിറം നൽകുന്നത് മഞ്ഞ നിറത്തിലുള്ള സാന്തോഫിലും മഞ്ഞ കലർന്ന ഓറഞ്ച് നിറത്തോട് കൂടിയ കരോട്ടിനും ഇലയിലെ മറ്റു വർണ്ണകങ്ങൾ ആണ് ഈ വർണ്ണകങ്ങൾക്കെല്ലാം പ്രകാശത്തെ ആഗിരണം ചെയ്യാനുള്ള കഴിവുണ്ട് എന്നാൽ ഹരിതകം ഏകുമാത്രമേ പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കുവാൻ കഴിയുള്ളൂ മറ്റു വർണ്ണകങ്ങളെ സഹായക വർണ്ണങ്ങൾ എന്നു പറയുന്നു സഹായക വർണ്ണകങ്ങൾ പ്രകാശത്തെ ആഗിരണം ചെയ്ത് ഊർജ്ജത്തെ ഹരിതകം എയിലേക്ക് കൈമാറ്റം ചെയ്യുന്നു ഹരിതകം എയും ഹരിതകം ബിയും ദൃശ്യപ്രകാശത്തിലെ നീല ചുവപ്പ് എന്നീ പ്രകാശരശ്മികളെയാണ് പ്രധാനമായി ആഗിരണം ചെയ്യുന്നത് പച്ചപ്രകാശരശ്മികൾ തീരെ ആഗിരണം ചെയ്യപ്പെടാതെ പ്രതിഫലിക്കുന്നതുകൊണ്ട് ഇലകൾക്ക് പച്ച നിറങ്ങൾ ലഭിക്കുന്നു പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ പ്രധാന അസംസ്കൃത വസ്തുക്കളാണ് കാർബൺ ഡൈ ഓക്സൈഡും ജലവും അന്തരീക്ഷത്തിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് സ്റ്റൊമാറ്റയിലൂടെ ഇലകളിൽ എത്തുന്നു അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് സ്റ്റൊമാറ്റയിലൂടെ ഇലകളിൽ എത്തുന്നു മണ്ണിൽ നിന്നും ജലം ശൈലത്തിലൂടെ ഇലകളിൽ എത്തുന്നു കാർബൺ ഡൈ ഓക്സൈഡും ജലവും സൂര്യപ്രകാശവും ഉപയോഗിച്ചാണ് ഇലകളിൽ വെച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നത് പ്രകാശ സംശ്ലേഷണത്തിൽ പ്രധാനമായും രണ്ട് ഘട്ടങ്ങളാണുള്ളത് പ്രകാശഘട്ടവും ഇരുണ്ട ഘട്ടവും പ്രകാശ സംശ്ലേഷണത്തിൽ പ്രധാനമായും രണ്ട് ഘട്ടങ്ങളാണുള്ളത് പ്രകാശഘട്ടം ലൈറ്റ് റിയാക്ഷൻ ഇരുണ്ട ഘട്ടം ഡാർക്ക് റിയാക്ഷൻ പ്രകാശം ആവശ്യമായ ഘട്ടമാണ് പ്രകാശട്ടം ഹരിതകണത്തിലെ ഗ്രാനയിൽ ആണ് പ്രകാശഘട്ടം നടക്കുന്നത് ഈ ഘട്ടം പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ മാത്രമേ നടക്കുകയുള്ളൂ പ്രകാശഘട്ടത്തിൽ രണ്ട് പ്രധാന പ്രവർത്തനങ്ങൾ നടക്കുന്നു പ്രകാശോ പ്രകാശോർജത്തെ അടിനോസിൻ ട്രൈഫോസ്ഫേറ്റ് എ ടി പി എന്ന തന്മാത്രയുള്ള രാസോർജമാക്കി മാറ്റുന്നു ഇതേ കെട്ടത്തിൽ തന്നെ പ്രകാശോർജ്ജം ഉപയോഗിച്ച് ജലത്തെ ഹൈഡ്രജനും ഓക്സിജനുമായി വിഘടിപ്പിക്കുകയും ചെയ്യുന്നു പ്രകാശഘട്ടത്തിലുണ്ടായ എ ടി പിയും ഹൈഡ്രജനും അടുത്ത ഘട്ടമായ ഇരുണ്ട ഇരുണ്ടഘട്ടത്തിൽ അന്നജ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നു ഓക്സിജൻ സ്വതന്ത്രമാകുന്നു പ്രകാശം ആവശ്യമായ ഘട്ടം ലൈറ്റ് റിയാക്ഷൻ ഹരിതഗണത്തിലെ ഗ്രാനയിൽ ആണ് പ്രകാശഘട്ടം നടക്കുന്നത് ഈ ഘട്ടം പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ മാത്രമേ നടക്കുകയുള്ളൂ പ്രകാശഘട്ടത്തിൽ രണ്ട് പ്രധാന പ്രവർത്തനങ്ങൾ നടക്കുന്നു പ്രകാശോർജ്ജത്തെ അഡിനോസിൻ ട്രൈഫോസേറ്റ് എ എന്ന തന്മാത്രയിലുള്ള രാസോർജ്ജമാക്കി മാറ്റുന്നു ഇതേ ഘട്ടത്തിൽ തന്നെ പ്രകാശോർജ്ജം ഉപയോഗിച്ച് ജലത്തെ ഹൈഡ്രജനും ഓക്സിജനുമായി വിഘടിപ്പിക്കുകയും ചെയ്യുന്നു പ്രകാശഘട്ടത്തിലുണ്ടായ എ ടി പിയും ഹൈഡ്രജനും അടുത്ത ഘട്ടമായി ഇരുണ്ട ഘട്ടത്തിൽ അന്നജ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നു ഓക്സിജൻ സ്വതന്ത്രമാകുന്നു പ്രകാശ സംശ്ലേഷണത്തിലെ രണ്ടാമത്തെ ഘട്ടമാണ് ഇരുണ്ട ഘട്ടം ഡാർക്ക് റിയാക്ഷൻ ഹരിതകണത്തിലെ സ്ട്രോമയിൽ വെച്ചാണ് ഇരുണ്ട ഘട്ടം നടക്കുന്നത് ഈ ഘട്ടത്തിലെ രാസപ്രവർത്തനങ്ങൾക്ക് പ്രകാശം വേണമെന്നില്ല പ്രകാശഘട്ടത്തിൽ ജലതന്മാത്രങ്ങൾ വിഘടിക്കുമ്പോൾ വേർതിരിയുന്ന ഹൈഡ്രജൻ ആറ്റങ്ങളെ കാർബൺ ഡൈ ഓക്സൈഡിലെ കാർബൺ ആറ്റങ്ങളോട് ചേർത്താണ് ഇരുണ്ടഘട്ടത്തിൽ സസ്യങ്ങൾ ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നത് പ്രകാശം ആവശ്യമില്ലാത്ത ഘട്ടം ഡാർക്ക് റിയാക്ഷൻ ഹരിതകിണത്തിലെ സ്ട്രോമയിൽ വെച്ചാണ് ഇരുണ്ട ഘട്ടം നടക്കുന്നത് ഈ ഘട്ടത്തിലെ രാസപ്രവർത്തനങ്ങൾക്ക് പ്രകാശം വേണമെന്നില്ല പ്രകാശഘട്ടത്തിൽ ജലതന്മാത്രകൾ വിഘടിക്കുമ്പോൾ വേർതിരിയുന്ന ഹൈഡ്രജൻ ആറ്റങ്ങളെ കാർബൺ ഡൈ ഓക്സൈഡിലെ കാർബൺ ആറ്റങ്ങളോട് ചേർത്താണ് ഘട്ടത്തിൽ സസ്യങ്ങൾ ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നത് ഇനി കിഴങ്ങുവസ്യങ്ങളുടെ ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം ലഭിക്കുന്നത് ഗ്ലൂക്കോസ് തന്മാത്രകളിൽ നിന്നാണ് ഗ്ലൂക്കോസ് ജലത്തിൽ വളരെ വേഗം ലയിക്കുന്നതിനാൽ അതിനെ സസ്യശരീരത്തിൽ സംഭരിച്ചു വയ്ക്കാനാവില്ല തന്മൂലം സസ്യങ്ങൾ ഗ്ലൂക്കോസിനെ അന്നജ അന്നജരൂപത്തിൽ രൂപത്തിൽ കരകളിൽ സംഭരിച്ചു വയ്ക്കുന്നു സസ്യങ്ങളുടെ ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം ലഭിക്കുന്നത് ഗ്ലൂക്കോസ് തന്മാത്രകളിൽ നിന്നാണ് ഗ്ലൂക്കോസ് ജലത്തിൽ വളരെ വേഗം ലയിക്കുന്നതിനാൽ അതിനെ സസ്യ ശരീരത്തിൽ സംഭരിച്ചു വയ്ക്കാനാവില്ല തന്മൂലം സസ്യങ്ങൾ ഗ്ലൂക്കോസിനെ അന്നജ രൂപത്തിൽ കലകളിൽ സംഭരിച്ചു വയ്ക്കുന്നു ഈ ഗ്ലൂക്കോസ് ചെടികളിൽ പല രീതിയിലാണ് സംഭരിച്ചു വയ്ക്കുന്നത് കിഴങ്ങുവർഗങ്ങളിൽ അന്നജ രൂപത്തിൽ പയറുവർഗ്ഗങ്ങളിൽ മാംസ്യം വിത്തുകളിലും എണ്ണക്കുരുക്കുകളിൽ എണ്ണക്കുരുക്കളിലും കൊഴുപ്പ് രൂപത്തിൽ പഴങ്ങളിൽ ഫ്രക്ടോസ് രൂപത്തിലും കരിമ്പിൽ സൂക്രോസ് രൂപത്തിലുമാണ് ഗ്ലൂക്കോസ് സംഭരിച്ചു വച്ചിരിക്കുന്നത് ഈ സസ്യങ്ങളെ പോലെ തന്നെ പ്രവർത്തിക്കുന്ന ചില ബാക്ടീരിയകളും ഉണ്ട് പോലെ സ്വഭോഷികളായ ചില ബാക്ടീരിയകളും ഉണ്ട് അവയിൽ ഹരിതഗണത്തിന് സമാനമായ വർണ്ണവസ്തു കാണപ്പെടുന്നു അതാണ് ബാക്ടീരിയ ഹരിതകം ഈ വർണ്ണകം സൂര്യനിലെ ഇൻഫ്രാറെഡ് കിരണങ്ങളെയാണ് ആഹാര നിർമ്മാണത്തിനായി ആകിരണം ചെയ്യുന്നത് മറ്റു ചില ബാക്ടീരിയകൾക്കും സൗരോർജത്തിൻ്റെ സഹായം കൂടാതെയും ആഹാര സംശ്ലേഷണം നടത്താൻ കഴിയും സസ്യങ്ങളെ പോലെ സ്വഭോഷികളായ ചില ബാക്ടീരിയകളും ഉണ്ട് അവയിൽ ഹരിതഗണത്തിന് സമാനമായ വർണ്ണവസ്തു കാണപ്പെടുന്നു അതാണ് ബാക്ടീരിയ ഹരിതകം ഈ വർണ്ണകം സൂര്യനിലെ ഇൻഫ്രാറെഡ് കിരണങ്ങളെയാണ് ആഹാര നിർമ്മാണത്തിനായി ആകിരണം ചെയ്യുന്നത് മറ്റു ചില ബാക്ടീരിയകൾക്കും സൗരോർജത്തിൻ്റെ സഹായം കൂടാതെ ആഹാര സംശ്ലേഷണം നടത്താൻ കഴിയും ഇതാണ് പ്രകാശ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിവരങ്ങൾ ഇതിൻ്റെ വിശദീകരണം വലിയ ക്ലാസുകളിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്